ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബിസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഇറ്റലി വിസയും ജർമ്മൻ വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇറ്റലി വിസയുമായിട്ട് സാനിറ്റോറിയത്തിൻ്റെ അപ്ഡേഷൻ അല്ല പറയാൻ പോകുന്നത്, ജർമ്മൻ വിസയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇറ്റലി വിസയുടെ കാര്യം പറയാം. ഈ സാനിറ്റോറിയം ഇറങ്ങിയതിന് ശേഷം, ഈ ഒന്നര വർഷം മുമ്പ് ഇറ്റലി സാനിറ്റോറിയം എന്ന് പറയുന്ന ഓപ്പൺ വിസ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇറ്റലി ഫാമിലിയായിട്ട് താമസിക്കാൻ അവസരമൊരുക്കുന്നു, അതുപോലെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് ഓൾഡ് ഏജ് ഹോമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു, അതുപോലെ ഇറ്റലിയിലേക്ക് വരാനായിട്ട് ഈസി ആയിട്ട് വിസ ലഭിക്കുന്നു, നിങ്ങൾ സമീപിക്കുക, ഒരു മാസത്തിനുള്ള വിസ അടിച്ചു തരും, വിസ കിട്ടിയതിന് ശേഷം എമൗണ്ട് തന്നാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരിയും അഡ്വർടൈസ്മെൻറ്റുകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തെ വാസ്തവം എന്ന് പറയാനായിട്ടാണ് വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഭീഷണിയും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട്, കാരണം ഇത് ഇറ്റലി നിൽക്കുന്ന ആൾക്കാർ പോലും ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു കമൻറ്റിലൂടെ എങ്കിലും പ്രതികരിക്കാം. ജസ്റ്റ് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഷെയർ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അറിയാതെ വരുന്നവരുമുണ്ട്, അറിഞ്ഞു വരുന്നവരുമുണ്ട്. അറിഞ്ഞു വരുന്നവർ വന്നോട്ടെ, അതിപ്പോൾ അവരറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അറിയാതെ വന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊരറിവിലേക്കാണ് നമ്മളിത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റലി വിസ ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആറ് വിസയുടെ കാര്യം ഞാൻ പറയാം. ഏതൊക്കെ ടൈപ്പ്? ഒന്ന് സാനിറ്റോറിയം, രണ്ട് ഫ്ലൂസി, മൂന്ന് സ്റ്റുഡൻറ്റ് വിസ, നാല് കമ്പാനിയ വിസ, അഞ്ച് റിലീജിയസ് വിസ, പിന്നെ വിസിറ്റിംഗ് വിസ. ഇത്രയും വിസകളാണ് ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ സാനിറ്റോറിയം എന്ന് പറയുന്ന വിസയാണ് ഈ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഇറങ്ങിയത്. സാനിറ്റോറിയം എന്ന് പറയുന്നത് ഒരു പൊതുമാപ്പെന്ന് പറയും. അതായത് ഇപ്പോൾ സൗദിയിലൊക്കെ പൊതുമാപ്പ് കൊടുക്കുമല്ലോ, എന്ന് പറഞ്ഞ പോലെ ഇതൊരു പൊതുമാപ്പാണ്. പക്ഷേ ഇവർ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ലീഗലാക്കി അവർക്കൊരു വിസ കൊടുത്തു, അങ്ങനെ ഒരു കാരണം ഇവർ കാണിക്കുന്നു. കാരണം ഇവർക്ക് ആളെ ആവശ്യമുണ്ട്, പിന്നെ ലീഗലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് ഒക്കെ കിട്ടും, ഗവൺമെൻറ്റിൻ്റെ ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ ഒരു പൊതുമാപ്പ് കൊടുത്ത് ലീഗലായി ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ ലീഗലാക്കുന്നു. അതാണ് ഈ സാനിറ്റോറിയം എന്ന് പറയുന്നത്. അതിവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യുക. അവരെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു വിസ 8 വർഷത്തിന് ശേഷമാണ് ഇറ്റലി ഇറക്കുന്നത്. കാരണം ഇത് ഇറ്റലി നേരത്തെ സ്റ്റോപ്പ് ചെയ്തതാണ്. നേരത്തെ പിന്നെ കൊടുത്തുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു സ്പെയിൻ. സ്പെയിൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്തു, അതിനുശേഷം സ്റ്റോപ്പ് ചെയ്ത രാജ്യമാണ് ഇറ്റലി. പക്ഷേ 8 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി അവർ സാനിറ്റോറിയം ഇറക്കി. അത് ലാസ്റ്റ് വിസ, ഇനി ഒരു വിസ ഇറ്റലി ഇറക്കത്തില്ല, ഇങ്ങനെ ഒരു സാനിറ്റോറിയം ഇനിയും തുറക്കത്തില്ല. കാരണം ഇനിയും ചിലപ്പോൾ ഒരുപക്ഷേ സാനിറ്റോറിയം ഇറക്കിയാൽ ചിലപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറ്റലി പുറത്തു പോകേണ്ടി വരും. അത്രയും വലിയ പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട ഇനി. അപ്പോൾ സാനിറ്റോറിയം എന്ന് പറയുന്ന വിസ അങ്ങനെയാണ്. രണ്ടാമത്തെ വിസ എന്ന് പറയുന്നത് ഫ്ലൂസി. ഈ ഫ്ലൂസി എന്ന് പറയുന്ന വിസയിലായിരുന്നു നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് നമുക്ക് വരാൻ പറ്റുന്ന, ലീഗലായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഫ്ലൂസി എന്ന് പറയുന്നത്. ആ ഒരു വിസ മാത്രമേ ഉള്ളൂ, ലീഗലായിട്ട് നമുക്ക് തുടർന്ന് ഇവിടെ നിൽക്കാനും ജോലി ചെയ്യാനും പറ്റുന്ന ഒരു വിസ, അത് മാത്രമേ ഉള്ളൂ. ആ വിസ ഇറ്റലി സ്റ്റോപ്പ് ചെയ്തിട്ട് വർഷങ്ങളായി. ഈ 2012 ശേഷം അങ്ങനൊരു വിസ ഇറക്കിയിട്ടില്ല, ഇനി അങ്ങനൊരു വിസ ഇറങ്ങത്തില്ല. ഈ ഫ്ലൂസിയും സാനിറ്റോറിയം ഇനിയും ഇറ്റലി ഇറക്കത്തില്ല, അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഈ പറയുന്ന പോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ്, ഏറ്റവും പ്രധാനമായിട്ട് അതുതന്നെയാണ്. അതിനൊത്തിരിയും കാരണങ്ങളുണ്ട്, അതെല്ലാം വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ രണ്ട് വിസ ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്, ആ രണ്ട് വിസയും സ്റ്റോപ്പ് ചെയ്തു. മൂന്നാമത്തെ വിസ എന്ന് പറയുന്നത് ഇപ്പം പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമ്പാനി വിസ എന്നുള്ളതാണ്. കമ്പാനി വിസ ഈ പറയുന്ന പോലെ നമുക്ക് പുറത്തുനിന്ന് വരാൻ പറ്റുന്ന ഒരു വിസയാണ്. പക്ഷേ അതൊരു വലിയ മാഫിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇവിടെ കമ്പാനി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീസണൽ വിസയാണ്. കൃഷിയിടത്തിലേക്കൊക്കെ ആളെ ആവശ്യമുള്ള സമയത്ത് അത് ആ സീസൺ അനുസരിച്ച് മാത്രം 6 മാസം 6 മാസം വിസയാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്ന നോർത്ത് ഇന്ത്യൻസാണ്, പഞ്ചാബികളൊക്കെയാണ്. അതിൽ മലയാളികൾക്കൊന്നും ഒരു സാധ്യതയില്ല, കാരണം ഇതൊരു മാഫിയാണ്. അതുതന്നെയല്ല, അങ്ങനെ ഒരു വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളിയെ കൊണ്ടൊന്നും ഈ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 10-25 കിലോ ഉള്ളത് അണ്ണിമത്തങ്ങയൊക്കെ പൊക്കിയെടുത്ത് ഈ ലോറിയിലോട്ട് എറിയാന്നൊന്നും പറഞ്ഞാൽ സാധനക്കാരനെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമില്ല. അത് പഞ്ചാബിയും ഈ പറയുന്ന എന്താ പറയുന്നത് റൊമേനിയക്കാരനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു വിസയുണ്ട്, കമ്പാനി വിസ എന്ന് പറയുന്നത്. അത് ഈ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു പോകണം. പിന്നെ ഉള്ള സ്റ്റുഡൻറ്റ് വിസ, സ്റ്റുഡൻറ്റ് വിസ ഇല്ലെന്ന് പറയുന്നില്ല, സ്റ്റുഡൻറ്റ് വിസ ഇപ്പോഴും ഉണ്ട്, സ്റ്റുഡൻ്റായിട്ട് വരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്റ്റുഡൻ്റായിട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയുന്ന സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നിങ്ങൾക്കിതൊരു വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നോർമൽ വിസയിലേക്ക് മാറ്റാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണിപ്പം. അങ്ങനെ വർഷങ്ങളായിട്ട് ഇത് മാറ്റാനായിട്ട് ശ്രമിച്ച ആൾക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാനിറ്റോറിയം ഇറങ്ങിയതുകൊണ്ട് ചില സ്റ്റുഡൻ്റായിട്ട് വന്നവരൊക്കെ രക്ഷപ്പെട്ടു, അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് അവർ വിസയാക്കി. ഇനി അങ്ങനെ ഒരു വിസ ഇനിയും വിസ അവർക്ക് എങ്ങനെയെങ്കിലും തരത്തിൽ ലഭിച്ചാൽ പോലും അവർക്കൊരു ജോലി കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. അങ്ങനൊരു സാധ്യത ഇറ്റലിയിലില്ല. അത് ഇവിടെ അവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നിങ്ങളൊന്ന് കമൻ്റ് ഇടുക, ആൾക്കാരൊന്ന് മനസ്സിലാക്കട്ടെ. അതാണ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ റിലീജിയസ് വിസയാണ്. റിലീജിയസ് വിസ ആത്മീയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ
അച്ഛന്മാരും കന്യാസ്ത്രീകളും അതുപോലുള്ള ആത്മീയ നേതാക്കളൊക്കെ വരുന്ന വിസയാണ്. പിന്നെ ഉള്ള വിസ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസയാണ്. യൂറോപ്പിൽ ഈ ഇറ്റലിയെ സംബന്ധിച്ച് ഇറ്റലി ഈ ടൂറിസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ടൂറിസം ഉള്ള ഒരു രാജ്യമാണ്. ഉത്കണ്ഠമായ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ വർഷവും വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇറ്റലി. ടൂറിസ്റ്റ് വിസയുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്ന ഈ ടൂറിസ്റ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഈ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ടൂറിസ്റ്റ് വിസ എടുത്തു കൊടുക്കുന്ന കാര്യം പറയുന്നത് അല്ലാതുകൊണ്ട് ഇവിടെ അല്ലാതെ ലീഗലി വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന വിസയുടെ കാര്യമൊന്നും അല്ല ഇവർ പറയുന്നത്. അവർ പറയും കുഴപ്പമില്ല, നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സാനിറ്റോറിയം ഇറങ്ങിയൊക്കെ കാണിക്കും, എന്നിട്ട് പറയും ഇതുപോലെ ഇപ്പം 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കല്ല അടുത്ത കൊല്ലം വീണ്ടും ഇറങ്ങും. അങ്ങനൊരു സംഭവം ഇറങ്ങത്തില്ല, ഒരു കാരണവശാലും ഇറങ്ങത്തില്ല, അത് പ്രതീക്ഷിച്ച് നമ്മൾ വരണം. അപ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് വിസ വന്ന് ഒരു കുഴപ്പമില്ല, അവിടെ ജോലി ചെയ്യാൻ പറ്റും, ജോലി കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടിറക്കുന്നത്. ചിലരിത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്, ചിലരിത് മനസ്സിലാകാതെ വരുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാകാതെ വന്ന് ഒരു 50% ആൾക്കാർ ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ വരുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. വന്നു കഴിയുമ്പോഴാണ് അറിയുന്ന ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്നുള്ളത്. അതിൻ്റെ അകത്ത് എഞ്ചിനീയേഴ്സുണ്ട്, നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട്, അവരുടെ പ്രൊഫഷൻ വരെ പോയി, അവരുടെ ജീവിതം ഒരു സ്ഥലത്ത് കോഞ്ഞാട്ടയായിപ്പോയി. എന്നാലൊരു 50% ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെന്നാൽ നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനൊരു സാഹചര്യമില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 5 യൂറോ കൊടുത്ത് ഈ പോയി ചായ അല്ല മന ഒരു കപ്പുച്ചിനെ കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേണേൽ 5 യൂറോ കൊടുത്ത് വിടുവാൻ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റലി തുടർന്ന് പോകാൻ പറ്റത്തില്ല, ഇറ്റലി നിൽക്കുന്ന എല്ലാവർക്കും അറിയാതെ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് ഇനിയും ഇറ്റലിയിൽ തുടർന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വിസിറ്റിംഗ് വിസയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും വിസിറ്റിംഗ് വിസ എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. 10 പേർക്ക് അപ്ലൈ ചെയ്താൽ 2 പേർക്കായിരിക്കും കിട്ടുന്നത്, ബാക്കി 8 പേരുടെ വയസ്സ പോകും. അപ്പോൾ ഈ വിസയ്ക്ക് നമ്മൾ വില്ലിങ്ങായി 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കൊടുത്ത് വില്ലിങ് ആയെങ്കിൽ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ടിക്കറ്റ് തരാം, വിസ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഏജൻറ് പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏജൻറ്റിൻ്റെ പൊടി പോലും കാണത്തില്ല, ലക്ഷങ്ങളുമായിട്ട് അവൻ മുങ്ങും. ഇതിൻ്റെ പുറകെ ഒന്നും പോയിട്ട് പിന്നെ കാര്യവുമില്ല. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരിയും അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഫാമിലിയായിട്ട് താമസിക്കാം, കുടുംബമായിട്ട് താമസിക്കാനുള്ള അവസരമുണ്ട്, ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ അടിച്ചു തരും. അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, എന്തുമാത്രം നേഴ്സുമാർ ലാംഗ്വേജ് അറിയാവുന്ന വിസയുള്ള എന്തുമാത്രം നേഴ്സുമാർ ഇരിക്കുന്നത്, എന്നാൽ പിന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടത്തില്ല, ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ്. അതിൻ്റെ അകത്തൊരു അച്ഛനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാളൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നു, അറിയത്തില്ല അച്ഛനാണോ ഇല്ലയോ എന്ന്. അച്ഛനാണെന്നാണ് പറയുന്നത്, 900,000 രൂപയാണ് വാങ്ങിക്കുന്നത്, 1 ലക്ഷം രൂപ ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞ് 8 ലക്ഷം രൂപ ഇവിടെ വന്നു കഴിയുമ്പോൾ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഇവരും ഈ പറയുന്ന ഈ അച്ഛന്മാർ വരെ ഇതുപോലത്തെ തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോവുക. അന്ന് അച്ഛന്മാരൊക്കെ ആകുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുമല്ലോ, പിന്നെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആൾക്കാരുടെ ആ വിശ്വാസമൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാകട്ടെ, ഇനിയും ഇതുമായിട്ട് അറിയാൻ മേലാതെയാണ് നിങ്ങൾ വരുന്നതെന്ന് ഇനിയും പറയരുത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലുള്ള ആൾക്കാരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൾക്കാരിലേക്ക് എത്തട്ടെ, ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇച്ചിരി വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണ്, എന്നാലും ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി ഇങ്ങനൊരു സാഹചര്യം ഇറ്റലിയിലില്ല, കാരണം വന്നിട്ട് കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പൊക്കെ വന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ സാനിറ്റോറിയത്തിലൊക്കെ ആക്കി വിസ ആക്കി വരും. ഡയറക്റ്റ് ഫ്ലൂസി വിസയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ വന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ IT പ്രൊഫഷണൽസൊക്കെ ഈ പറഞ്ഞ പോലെ കമ്പനികളൊക്കെ അവരെ വിട്ടിട്ട് അവരങ്ങനെ വരാറുണ്ട്. അതല്ലാതെ കൊണ്ടുള്ള വിസ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു വിസയും ഇറ്റലി കൊടുക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്തു, ഒരു വിസയും ഇറങ്ങുന്നില്ല. ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് വിസിറ്റിംഗ് വിസയും വന്നിട്ട് ചാടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നോട്ട് തുടർന്നു പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആത്മഹത്യാപരമായിരിക്കും, അത്ര പറയാനുള്ളൂ, നിങ്ങളുടെ വെറുതെ നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. രണ്ടാമത്തെ ഇറ്റലിയുമായിട്ട് ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ജർമ്മനി വിസ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ജർമ്മനി വിസ കൊടുക്കുന്നുണ്ട്. ഇപ്പം നേഴ്സുമാർക്ക് അവസരങ്ങളുണ്ട്, അതുപോലെ സ്റ്റുഡൻസിന് വന്നാൽ അവസരങ്ങളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് അവർക്ക് ജോലിയൊക്കെ കിട്ടും, ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു തട്ടിപ്പെന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ് വിസയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പെന്ന് പറയാൻ ഇത്തിരി എമൗണ്ടിൻ്റെ വ്യത്യാസമാണ്. ചിലർ വലിയ എമൗണ്ട് ചെയ്യുന്നു, ചിലർ കുറച്ച് എമൗണ്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതേ ഉള്ളൂ, അല്ല അതിൻ്റെ അകത്ത് ഈ തട്ടിപ്പ് ഈ സാമ്പത്തികം കൂടുതലെന്നുള്ളതേ ഉള്ളൂ. നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള തട്ടിപ്പെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന തട്ടിപ്പ് ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മറ്റൊരു രാജ്യത്തൂടെ വന്നാൽ ലാംഗ്വേജ് ഈസിയായിട്ട് പാസ്സാവും. അങ്ങനെ ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ അത് ഫേക്കാണെന്ന് മനസ്സിലാക്കുക. ഏത് രാജ്യത്തൂടെ വന്നാലും നിങ്ങൾ ഈ ലാംഗ്വേജ് ആണല്ലോ ഇവിടെ വന്ന് സംസാരിക്കേണ്ടത്, അല്ലെ ഈ ലാംഗ്വേജ് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈ ലാംഗ്വേജ് അല്ല വേറൊരു ലാംഗ്വേജ് ഇല്ല. അപ്പം മറ്റൊരു രാജ്യത്തോട് വന്നാൽ ഇത് ഈസിയാണെന്നും ഇത് അവിടെ പാസ്സാക്കി അങ്ങനെയൊന്നുമില്ല. ഇപ്പം നോർമലി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു അങ്ങനെ ഒരു
കാര്യം കണ്ട് നിങ്ങളങ്ങനെ പാസ്സായെന്ന് വിചാരിച്ചു, ഇനി അങ്ങ് പാസ്സായെന്ന് വിചാരിച്ചു, പാസ്സായാലും നിങ്ങൾ എംബസി വരുമ്പോൾ എംബസി ഒരു ലെവൽ ടെസ്റ്റ് നടത്തിയ നിങ്ങളവിടെ പരാജയപ്പെട്ട പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലാംഗ്വേജ് അറിയാൻ അല്ലെങ്കിൽ അവർ കൃത്യമായി എൻക്വയറി നടത്തും. അപ്പോൾ ആ സ്കൂളുകാർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു സ്കൂളുകാരും അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഇവർ പറയുന്നത് ഫേക്കാണ്, ചുമ്മാ പറയും, ചുമ്മാ വേണമെങ്കിൽ പറയാം, നമുക്ക് ഇന്നപോലെയാണ് നിങ്ങളെ ഞങ്ങൾ പാസ്സാക്കി വിട്ടേക്കാം, കഷ്ടപ്പെട്ട് പഠിച്ചവൻ പാസ്സാകും, എന്നിട്ട് ഇവൻ പറയുകയും ചെയ്യും ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ തക്കര, അല്ല ഇതിൻ്റെ അകത്ത് യാതൊരു സത്യാവസ്ഥയില്ല. മറ്റേ രാജ്യത്ത് പോളണ്ടിലും ഈ പറയുന്ന പോലെ ഗ്രീസിലും പോർച്ചുഗലിലും എന്താ പറയുന്ന ഈ പറയുന്ന യൂറോപ്യൻ ഈ ജർമ്മനിയുടെ തന്നെ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ കൊണ്ടിറക്കിയിട്ട് നൂറുകണക്കിന് ആൾക്കാർ പെട്ടുകിടപ്പുണ്ട്. 1% ആൾക്കാർക്ക് പോലും വന്നെത്താൻ പറ്റിയിട്ടില്ല. ഒത്തിരി ആൾക്കാർ എന്നെ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ല, ഒരു സാമാനവും ഇല്ല, എല്ലാം ഈ ഏജൻറ്റ് മേടിച്ചു വെച്ചിരിക്കുക. അപ്പം മറ്റൊരു രാജ്യം ഇത് ശ്രദ്ധിക്കുക, മറ്റൊരു രാജ്യത്തൂടെ നിങ്ങൾക്ക് വന്നാൽ ഈസി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ടുള്ളൊരു തട്ടിപ്പാണ്. അത് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു മടിയില്ല എനിക്ക്. അങ്ങനെ ലക്ഷങ്ങളാണ് മേടിക്കുന്നത്, 10, 15, 20 ലക്ഷം രൂപയാണ് അവർ മേടിക്കുന്നത്. ആദ്യം ചെറിയ എമൗണ്ട് ആയിരിക്കും പറയുന്നത്, അതിനുശേഷം ഇവർ കൂട്ടിക്കൂട്ടി പറഞ്ഞ് വലിയ വലിയ എമൗണ്ടിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ് ഈ രാജ്യത്ത് മറ്റുള്ള രാജ്യത്ത് എത്തിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ള ഇവരുടെ തന്നെ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യിക്കും, ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ മേടിച്ചു വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുക. കാരണം മറ്റൊരു രാജ്യത്തൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തുക, ഇതിനൊക്കെ വഴങ്ങുകയല്ലാതെ വേറെ നിവൃത്തിയില്ല, കേസിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുക, വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാതിരിക്കാം, നമുക്ക് ഡയറക്റ്റ് വരുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ലാംഗ്വേജ് മാന്യമായ രീതിയിൽ പഠിച്ചാൽ ഈസിയായിട്ട് പാസ്സാകുന്ന കാര്യമേ ഉള്ളൂ, അതും ഇതിൻ്റെ അകത്ത് പ്രോബ്ലമില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് യൂറോപ്പിലെ ഒരു ആർബൈറ്റ് ഗേബർ, അതായത് നമ്മുടെ എംപ്ലോയർക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അവർ മേടിച്ച് വെക്കുന്നില്ല, നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രം കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിനാണെങ്കിൽ പോലും ഒറിജിനലിൻ്റെ ആവശ്യമില്ല, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മതി. അത് നിങ്ങൾ മനസ്സിലാക്കുക. യൂറോപ്പിലെ നിങ്ങളല്ലേ ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക, എന്നിട്ട് വേണം ഈ സാധനം കൊടുക്കാൻ. യാതൊരു കാരണവശാലും ഏതെങ്കിലും വ്യക്തി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട് എത്തിക്കാമെന്ന് പറയുകയോ ചെയ്താൽ ഫേക്കാണെന്ന് മനസ്സിലാക്കുക. അത് ഒരിക്കലും അങ്ങനൊരു സംഭവമില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആരുടെ കയ്യിലും കൊടുക്കരുത്. അതിവിടെ ആർക്കും ആവശ്യമില്ല, ഒരു കാര്യത്തിനും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമൗണ്ടിൻ്റെ കാര്യമാണ്. ചിലർ വലിയ എമൗണ്ടിന് ചെയ്യുന്നു, ഇപ്പോൾ ചിലർ 10,000 യൂറോ ആയിരിക്കും ചോദിക്കുന്നത്, ചിലർ 5,000 യൂറോ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങൾക്കിപ്പം ഒരാൾക്ക് ആ പൈസ, അയാൾക്ക് ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കൊടുത്ത് കുഴപ്പമില്ല, എല്ലാവരും ബിസിനസ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ലാതുകൊണ്ട് നോർമൽ എമൗണ്ടിലൊക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട്, നമ്മളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കി, നിങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുത്തോട്ടെ. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഒന്നും ഒരുത്തർക്കും ആവശ്യമില്ല. മറ്റു രാജ്യത്തോടെ വരുന്ന കേസുകളും നിങ്ങൾ പിടിക്കരുത്, ഇതെല്ലാം ഫേക്കാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ലാംഗ്വേജ് പാസ്സാകാത്ത, ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വലിയ ടഫാണെന്നൊക്കെ പറഞ്ഞ് കയറ്റി വെച്ചിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഏത് ലാംഗ്വേജാണ്, ഇപ്പോൾ മലയാളം ഈസി ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് A1 A2 എന്ന് പറയുന്നത് ബേസിക് ലെവലാണ്. അപ്പോൾ ഈ ബേസിക് ലെവൽ എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയിൽ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മിക്കവാറും എല്ലാം 99% ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ലാംഗ്വേജ് സ്റ്റഡീസ് ലാംഗ്വേജ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ തന്നെ സ്റ്റുഡൻസ് B1 ലും B2 ലും എത്തിയ ആൾക്കാരെ കൊണ്ടൊക്കെ A1 ഉം A2 ഉം പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്താ പഠിപ്പിക്കുന്നത്, പഠിക്കുന്നവനും അറിയത്തില്ല എന്താ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അത് ഈ പറഞ്ഞ ഇപ്പോൾ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാവുന്നവരെന്ന് മാത്രമല്ല, ക്വാളിറ്റി ഉള്ള ട്രെയിനർ വേണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർ വേണം. അങ്ങനെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് ആദ്യം തൊട്ടേ. അത് അതിൻ്റെ അകത്ത് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. A1 A2 ആണ് അതിൻ്റെ ബേസിക്, അതാണ് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് ബേസിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് ഉഴപ്പി വിടും, അവിടെയാണ് ഇതിൻ്റെ അകത്ത് ഈ പ്രശ്നമെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇതിൻ്റെ അകത്ത് ജർമ്മൻ വിസയുമായിട്ട് പറയാനുള്ളത്. ജർമ്മൻ വിസയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരുത്തർക്കും കൊടുക്കരുത്. ഒരു ആർബൈറ്റ് ഗേവർക്കും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആ യൂറോപ്പിൽ ഒരിടത്തും ആവശ്യമില്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരു കാര്യത്തിനും വേണ്ട, അത് ആരുടെയും കൊടുക്കാതിരിക്കുക. രണ്ട്, മറ്റൊരു രാജ്യത്തൂടെ വന്നാൽ ഈസി എന്ന് പറയുന്നതും ഫേക്കാന്ന് മനസ്സിലാക്കുക. പൈസ തട്ടിക്കാനുള്ളൊരു വഴി, അല്ലാതെ വരാമല്ലോ, അല്ലാതെ മാന്യമായിട്ട് ചെയ്തോട്ടെ, എത്രയോ പേര് ചെയ്യുന്നുണ്ട്. അല്ലാതെ എന്തുമാത്രം പേരാണ് വന്നിറങ്ങുന്നത് ഓരോ വർഷവും. അപ്പം ഇങ്ങനെ വരാൻ പറ്റൂ, ഇത് ഈസി ആണെന്ന് പറഞ്ഞ് കുറുക്കുവഴി തേടുന്നവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഇനി അങ്ങനെ ഇത് വിശ്വസിച്ച് വരുന്ന ആൾക്കാർ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്നത്, നിങ്ങളതിൽ നിന്ന് മാറണമെങ്കിൽ മാറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിത് സത്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.
ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത് ജോബീസ് വ്ളോഗ് എന്ന് പറയുന്ന പേജ് ലൈക്ക് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഞങ്ങളുടെ അടുത്ത ബാച്ച് ഞങ്ങളുടെ കൂടെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.